എനിക്ക് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു സഹായം വേണം നിങ്ങളുടെ മൂന്നുപേരുടെ. എന്താ എന്റെ പൊന്നിന് എന്നെ വേണ്ടേ? ചേട്ടാ, നമ്മൾ ഈ ഇന്റർനെറ്റിലൂടെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോ ഉണ്ടല്ലോ ഒരു വാചകം, എന്നിട്ട് അടിയിൽ ഒരു വര ഇട്ടിട്ട് ഇന്ന ആളുടെ പേര്. കോട്ടുകൾ വരുമല്ലോ. അപ്പൊ ഞാൻ നോക്കുമ്പോ ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് കോട്ടുകളുണ്ട്. എനിക്കും സ്വന്തമായിട്ടൊരു കോട്ട് വേണം. അതാണ് ഇന്ന് നിനക്ക് കോട്ട് തന്നേക്കുന്നത്. ഈ കോട്ടിട്ട് പറഞ്ഞാൽ മാത്രം പോരെ, എനിക്ക് എഴുതാനും ഒരു കോട്ട് വേണം. അപ്പൊ ഒരു കോട്ട് എങ്ങനെ? നിങ്ങൾക്കൊക്കെ കോട്ടുകൾ അറിയാവോ? ഈ മഹത്വചനങ്ങൾ എന്ന് പറഞ്ഞത് ഒരു മഹാൻ രാവിലെ എണീറ്റ് നിന്ന് മൂന്ന് മഹത്വചനങ്ങൾ പറഞ്ഞേക്കാന്നോർത്ത് പറയുന്നതല്ല. ഇവര് ചുമ്മാ പറഞ്ഞിടും, അത് പിന്നീട് കാലം മഹത്വചനങ്ങളായിട്ട് എടുക്കുകയാണ്. ഞങ്ങൾ ഇന്നോളം ചെയ്ത എപ്പിസോഡുകളിൽ ഞങ്ങൾ അങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ട്. നാളെകളിൽ അതെല്ലാം മഹത്വചനങ്ങളായി വരും. അല്ലാതെ രാവിലെ എണീറ്റ് ഇന്ന് മൂന്ന് മഹത്വചനം പറഞ്ഞേക്കാന്ന് പറഞ്ഞ് അങ്ങനെ അല്ലല്ലോ ഇത്. എന്നാലും എങ്ങനെ നമുക്ക് വേണോന്ന് വെച്ച് എന്തെങ്കിലും ഒരു സാധനം ഒപ്പിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പറ്റും? എന്തെങ്കിലും ഐഡിയ ഉണ്ട് ഇക്ക? എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യിക്ക. എന്താ വിശാലടി? ഇക്കയുടെ ഒരു കോട്ട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഒരു തത്വം പറഞ്ഞു കൊടുക്കാം. തത്വം ഇടുക എന്ന് പറയുന്നതാണല്ലോ. തത്വം ഇവന് വേണ്ടിയിട്ട് ഒരു തത്വം വേണേ ഞാൻ പറഞ്ഞു കൊടുക്കാം. പെട്ടെന്ന് പറയാൻ പറ്റിയ തത്വം എന്റെ ഒരു കോട്ട്. നന്നാവാനുള്ളത് നമ്മൾ തേടി കണ്ടുപിടിക്കണം, നശിക്കാനുള്ളത് നമ്മളെ തേടി വരും. ഇപ്പൊ നസീർക്കയുടെ കൂടെ ഇത് ജഡ്ജ് ചെയ്യണമെന്നൊക്കെ ഉള്ളത് എനിക്ക് ഓഫർ തേടി വന്നതാ. എന്നെ ഞാനായിട്ട് ഇവിടെ വന്ന് എന്നെ ഇതിന് വിളിക്കുമോ എന്ന് ചോദിച്ചിട്ട് വന്നതല്ല. അതാണ് നമ്മള് സൂക്ഷിക്കുക. അത്രേ പുള്ളി പറഞ്ഞിട്ടുണ്ട്. ഒരു റീല് കണ്ടപ്പോ ഒരു സിനിമയിലെ ഡയലോഗാണ്, അത് എന്നെ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്തു. ഹിന്ദി ഡയലോഗാണ് അത്. ഷാദി തോ നിഭാനേ കേ ലിയേ ഹോതാ ഹേ, ഖുഷി നാ ഖുഷി സിർഫ് ദോസ്ത് പൂച്ചതി ഹേ. അല്ല, അതിന്റെ ആശയം വിശദീകരിച്ച് സാരസ്യം വ്യക്തമാക്കണം. അത് വേണം. മൂന്ന് മാർക്കിന്റെ ചോദ്യമാണ്. ഒന്നല്ല, ഈ കല്യാണം എന്ന് പറയുന്നത് നിഭാനേ കേ ലിയേ ഹോതാ എന്ന് പൂർത്തീകരിക്കാൻ, അത് കല്യാണം എന്ന് പറഞ്ഞാൽ നമുക്ക് അത് ഒരു ഇതാണ്. പക്ഷേ ഖുഷി ഓർ നാ ഖുഷി എന്ന് പറഞ്ഞാൽ സുഖവും ദുഃഖങ്ങളും സിർഫ് കൂട്ടുകാരാണ് ചോദിക്കുന്നത്. ഓക്കേ ഓക്കേ, അത് കൊള്ളാം. കോട്ടും എല്ലാം ഉണ്ടോ? എല്ലാ കോട്ടും എല്ലാവർക്കും ഉള്ളതല്ല. എന്റെ കോട്ട് കഴിഞ്ഞു. അതായത് കോട്ടുകൾ മഹാമാരെല്ലാം അവനവന്റെ ജീവിതം വെച്ചും ചുറ്റുപാട് വെച്ചും പലതും പറയും. ഈ എല്ലാ കോട്ടും വായിച്ചിട്ട് ഇത് എനിക്കുള്ളതാണെന്ന് വിചാരിക്കരുത്. അവനവനുള്ള കോട്ട് കൃത്യമായിട്ട് കണ്ടുപിടിച്ചില്ലെങ്കിൽ വഴിതെറ്റിപ്പോവും. എല്ലാവരുടെയും ജീവിതം വേറെയാണല്ലോ, വേറെ വേറെയാണല്ലോ. അതുകൊണ്ട് അവനവന്റെ കോട്ട ഏതാന്ന് കണ്ടുപിടിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ വെറുതെയാണ്. കോട്ട് വേറെ, ജീവിതം വേറെ. പിൻസ്റ്റയുടെ ക്യാപ്ഷനിൽ ആൾക്കാരിടുന്ന കോട്ടും അവന്റെ ജീവിതമായിട്ട് ഒരു ബന്ധമില്ലെന്ന് നമ്മുടെ കൂട്ടുകാരെ തന്നെ നോക്കി അറിയാം. എത്രയോ പേര് നല്ലത് അപ്പിയെടുത്ത് റൂമിയുടെ അവരുടെ കോട്ടിട്ട് നമ്മൾ വർത്താനം പറയുമ്പോൾ മനസ്സിലാവും തോട്ടിപ്പോയിരിക്കുക എന്നുള്ളത്. അപ്പം എല്ലാ കോട്ടും എല്ലാവർക്കും ഉള്ളതല്ല. അതാണ് എന്റെ കോട്ട്. ഒരു സാധനം നിങ്ങൾക്ക് ശരിക്കും വേണ്ടതാണോ അതോ നിങ്ങൾക്ക് ഉണ്ടോ എന്ന് നാട്ടുകാരെ കാണിക്കേണ്ടതാണോ എന്ന് അന്വേഷിച്ചിട്ട് മേടിച്ചാൽ മതി. ഓ, എനിക്ക് ഞാൻ അടിച്ചു കൊടുക്കത്തുള്ളൂ നിങ്ങളുടെ അടുത്ത് ഉപയോഗിച്ചു. ഇനി അത് കോട്ടുകളായിട്ട് പല പല വെബ്സൈറ്റുകളിലും വരും. അല്ല, വിഷു പറഞ്ഞ ഒരുപാട് റീൽസ് കോട്ട് പോലെ വന്നിട്ടുണ്ട്. ഞാൻ നിർത്തിയതാ. ഞാൻ ചില ഇന്റർവ്യൂലൊക്കെ ചെന്ന് പറഞ്ഞിട്ടേ കുറച്ച് കഴിഞ്ഞു ഞാൻ റീൽസ് നോക്കുമ്പോ അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് മ്യൂസിക് ഒക്കെ ഇട്ട് വന്ന്. അപ്പൊ ഈ തത്വം പിടി ഒരു വാർദ്ധക്യത്തിന്റെ ലക്ഷണമാ. തമാശല്ല, സൂക്ഷിച്ചു നോക്കിയോ. നമ്മള് ചെറുപ്പത്തിലൊന്നും പറയാതിരിക്കുകയും ഒരു കാര്യം കഴിയുമ്പോൾ നമുക്ക് ഈ ലോകത്തെ നന്നാക്കണമെന്നൊരു തോന്നൽ വരും. നിങ്ങളുടെ കോട്ട്സ് ക്യാപ്ഷൻസ് ഒക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും വലിയ തത്വം വിട്ട് നമ്മൾ തുടങ്ങുന്നത് നമ്മുടെ വാർദ്ധക്യത്തിന്റെ ഒരു ചെറിയ ലക്ഷണമാണെന്ന് ഞാനൊന്നും അറിയാണ്ട് പറഞ്ഞു വിടണ. ഞാൻ നോക്കുമ്പോൾ ഞാനിരുന്ന് നമ്മൾ സ്നേഹിക്കുമ്പോൾ എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ റീ റെക്കോർഡിംഗ് ഒക്കെ ഇട്ടിട്ട് ഓരോ പേജ് വരുന്ന അപ്പം നിർത്തി ഞാൻ ഈ പരിപാടി. ഇനിയില്ല, ഇനി കോട്ട്സ് ഇല്ല. അപ്പൊ ഇക്ക ഒരെണ്ണം കൂടെ. ലിഫ്റ്റ് ഉണ്ടെന്ന് കരുതി ഇന്നൊരു സ്റ്റെപ്പ് വെക്കാൻ മടിച്ചാൽ നാളെ ഒരു സ്റ്റെപ്പ് വെക്കാൻ നിനക്ക് ലിഫ്റ്റ് വേണ്ടി വരും. ഇത് സ്വർണ്ണലിപികളിൽ മനോരമയുടെ ലിഫ്റ്റിന്റെ ഫ്രണ്ട് എഴുതിയിരിക്കുന്നെ. തത്വത്തിൽ മാത്രം നിൽക്കരുത് സുഹൃത്തുക്കളെ, പ്രവൃത്തികളിലേക്കും നിങ്ങളുടെ കരങ്ങൾ തിരിയിക്കുക. അതാണ് എന്റെ കോട്ട്. അത് നിങ്ങളെക്കാളൊക്കെ ചിലപ്പോ വിദ്യാഭ്യാസം കുറഞ്ഞ ആൾക്കാർ നിങ്ങളെക്കാൾ നല്ല ജീവിതം നയിക്കുന്നതും നിങ്ങളെക്കാൾ കഴിവ് കുറഞ്ഞിരുന്ന ആളെന്ന് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് വിചാരിച്ച ആള് വലിയ നിലയെ പോകുന്നതൊക്കെ കണ്ട് നിങ്ങൾ അത്ഭുതപ്പെട്ടിട്ടുള്ള എന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങൾ ആലോചിച്ചിരിക്കുന്ന സമയത്ത് അവൻ പണിയെടുത്ത് തുടങ്ങിയോണ്ടാ. തമാശല്ല, ശരി ബുദ്ധിയുള്ളപ്പോ എന്താ പ്രശ്നം വെച്ചാൽ ഒരു ഡിസിഷൻ മേക്കിങ്ങിന് നമ്മൾ സമയമെടുക്കും. ഡിസിഷൻ മേക്കിംഗ്, ഇത് വേണോ അത് വേണോ, ഇത് ചെയ്യണോ അത് ചെയ്യണോ എന്നൊക്കെ നമ്മൾ ആലോചിച്ചിരിക്കുന്ന സമയത്ത് അവൻ ആക്ഷൻ എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇവരാലോചിക്കുന്നില്ലല്ലോ. കുറെ പ്രാവശ്യം പൊട്ടത്തരം കാണിച്ചാലും അവിടെ എത്തും. അപ്പൊ ബെറ്റർ എപ്പോഴും റൈറ്റ് ഡിസിഷൻ എടുക്കുന്നതിനേക്കാൾ എത്രയോ നല്ലത് നമ്മൾ ഡിസിഷൻ എടുത്തിട്ട് അത് റൈറ്റ് ആക്കുന്നതാ. ആദ്യം അങ്ങ് തീരുമാനിക്കുക. ഇപ്പൊ എവിടെ പോകണമെന്ന് മൂന്ന് ദിവസം ആലോചിക്കുന്നതിനേക്കാളും വീട്ടിൽ നിന്ന് ഇറങ്ങുക, എന്നിട്ട് ഊട്ടി പോയിട്ട് അതായിരുന്നു ശരിയെന്നങ്ങ് വിചാരിക്കുക. അതേ ഉള്ളൂ, വേറെ വഴിയൊന്നുമില്ല. അത് കൊള്ളാം ചേട്ടാ.